എന്താ മോനെ, ഞാൻ ഒരുത്തനെ തേടി ഇറങ്ങിയതാ. ബ്രാൻഡഡ് ചെടി എവിടെ കണ്ടാലും അത് അടിച്ചു മാറ്റുന്ന ഒരു മോനെ തേടി. ഞാൻ നിന്റെ അച്ഛനാണ്, എന്റെ മുമ്പ് നിന്നൊന്നും സംസാരിക്കാൻ പാടില്ല, എടി ഒന്ന് പറഞ്ഞു കൊടുക്കടി. അച്ഛന്റെ മോനെ എന്നാണോ തോന്നിയൊക്കെ പറയുന്നത്? അതെ, ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു ഡയലോഗ് പറയുമ്പോ അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യില്ലേ? പ്ലീസ്. അങ്ങനെയല്ലേ, എന്നാ പിന്നെ യു ക്യാൻ കണ്ടിന്യൂ. കഴിഞ്ഞ വിഷുവിന് കൈനീട്ടം തരാൻ പറ്റുന്നതുകൊണ്ട് മാമിനിക്ക് ദുബായിന്ന് അയച്ചെന്താ നാല് ഷെഡി: മഞ്ഞ, നീല, ചുമല, പിസ്ത പച്ച. അതിന് അത് നാലെണ്ണ ഈ തിണ്ടി അടിച്ചു മാറ്റി. മൂന്നെണ്ണം ഞാൻ പോട്ടേന്ന് വെക്കും, എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നീല, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. അതെനിക്ക് കിട്ടിയേ തീരൂ, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏ, എന്റെ മുമ്പിൽ ഭീഷണിയൊന്നും വേണ്ട, അവന്റെ ഒക്കെ ഒരു കഥ ഷെഡി കഥ. ഞാനവിടെ ഇല്ലാത്തപ്പോ അല്ലേ ഇറങ്ങി പോകുന്ന സമയത്ത് മതി, എന്റെ ഒക്കെ ഒരു പകരം വീട്ടിലും പകയും. എന്നാ പിന്നെ അച്ഛൻ പുറത്ത് തരുവാ, ഞാൻ അതിനിട്ട് ഡീൽ ചെയ്തിട്ട് വിളിക്കാം. നല്ല തീരുമാനം, എന്നാ ഞാൻ പോയി തരാം. ആളൊരു മാതിരി പൊട്ടനാക്കരുത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അത് ശരിയാണല്ലോ, സോറി മോനെ. ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഇപ്പൊ ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമല്ല, കൂടപ്പറമ്പുകൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇവിടുത്തെ പ്രശ്നം ഷെഡ്യൂൾ. ഒരു പിരി പോയെന്നോ തോന്നുന്നു, എന്തായാലും കാര്യം എന്തോ പോയപ്പോ ഉണ്ട്. ഡോക്ടറെ കാണിച്ചാലോ? ഇവന്റെ റൂം, ആറിയിട്ട വസ്ത്രങ്ങൾ, അലക്കാനിട്ട വസ്ത്രങ്ങൾ എല്ലായിടത്തിലും ഞാൻ അടിച്ചു പെറുക്കി, എവിടെയും ഇല്ല. എനിക്കറിയാം അതിപ്പോ എവിടെയുണ്ടെന്ന്. എവിടെയാ? വേറെ അവിടെ ഓന്റെ അരയില്. അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം ഞാനത് അവന്റെ അരക്കെട്ട് നൂരിയെടുത്ത് എന്റെ അരക്കെട്ടിലേക്ക് ചാർത്തു. പോത്ത് പോലെ പറന്നിട്ട് ഉടുത്ത് കഴിക്കാനും കഴിപ്പിക്കാനും നിക്കുക, ഇങ്ങനെ വിളിക്കാത്ര ചിക്കേ. അയ്യേ, അപ്പൊ നീപ്പോ ഇല്ലെന്നേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ടായിരുന്ന നാലെണ്ണ ഈ തിണ്ടി അടിച്ചു മാറ്റിയല്ലോ, ഒരെണ്ണല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നെ ആകർഷിക്കുന്ന ഏത് ബ്രാൻഡഡ് ഷെഡി കണ്ടാലും അത് ഞാൻ പൊക്കിയിരിക്കും. അതിപ്പോ ചേട്ടൻ്റെതാണെങ്കിലും അച്ഛൻ്റെതാണെങ്കിലും അച്ഛച്ഛൻ്റെതാണെങ്കിലും ശരി, ഒരുമാതിരി കോണോത്ത പരിപാടി അടിച്ചു. അവൻ നിന്നിട്ട് അലോ അടിക്കുന്നു. ഊടാ വേണ്ടി ഊരി, മോനെ വേണ്ട വേണ്ട വേണ്ട, മാറി നിക്ക അങ്ങോട്ട്. ഊടാ, ഈ വയസ്സാകാർ വല്ല കാര്യമുണ്ടോ മനുഷ്യ? മര്യാദക്ക് മര്യാദയ്ക്ക് ആ ഷെഡി എടുത്ത് അവന് കൊടുത്താ പോരായിരുന്നു. മനുഷ്യന്റെ ഉള്ളിലെ പക, അതവന്റെ പ്രതികാരം അവസാനിക്കുന്നവരെ അവന്റെ ഉള്ളിൽ ആളിക്കത്തു. പകയല്ല പുക, പകരം വീട്ടിൽ പോലും അവൻ മണ്ടനായോണ്ട് അവൻ വിശ്വസിച്ച്. അത് അവന്റെ ഷെഡി ഒന്നല്ല, അവന്റെ ഷെഡി എന്റെ റൂമൊന്നും കാണാതെ പോയി. എന്നാലും അത് എവിടെ പോയി ഞാൻ ആലോചിക്കുന്നേ. മോനെ, നീ പറയുന്നത് ഒരു കടും നീല ജോക്കി ഷെഡിയുടെ കാര്യമാണോ? അതെ, അത് തന്നെ. അമ്മ എവിടെയും കണ്ടിരുന്നോ? ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. അല്ല, അപ്പൊ നീ അവന് കൊടുത്തത് ഏതാ? അത് പിന്നെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അട്ടത്ത് കയറി മറ്റേ നമ്മുടെ പഴയ ചാക്ക് നീട്ടിയ ഒരു ഷെഡിന് ജോക്കീന്റെ പേരൊക്കെ എഴുതി അത് പെയിന്റ് അടിച്ചു കൊടുത്തു. ഭഗവാൻ എന്റെ മോന് വല്ല ഇൻഫെക്ഷനും വരാതിരുന്നാ മതിയായിരുന്നു.